നോക്കിക്കേ, ഇപ്പം നമ്മുടെ ചിക്കൻ ചെറിയ തീയിൽ കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കടയിൽ നിന്ന് വാങ്ങണ പോലത്തെ എന്താ ഇതേപോലത്തെ കോട്ടിങ് വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പറഞ്ഞ പോലെ നന്നായിട്ട് കൊട്ടിയിട്ട് എടുക്കണം കേട്ടോ. അങ്ങനെ നന്നായിട്ട് കൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പുറത്തെ കോട്ടിങ്ങൊക്കെ നന്നായിട്ടൊന്ന് വെറ്റായിട്ട് വരും, നന്നായിട്ടൊന്ന് നനഞ്ഞ പോലെ വരും. അതേപോലെ വരണം. പിന്നെ അതേപോലെ വരുമ്പോൾ നമ്മൾ ഓയിലിൽ ഇടുമ്പോഴായിരുന്നാലും ആ മൈദപ്പൊടിയൊന്നും അത്രയ്ക്കധികം ഓയിലിലേക്ക് അങ്ങ് സ്പ്രെഡ് ആവുകയും ചെയ്യില്ല. എന്നാൽ മാത്രമേ ഇതേപോലെ നമുക്കിങ്ങനെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ പുറത്തെ കോട്ടിങ് ഭയങ്കര ഫ്ലാറ്റായിട്ടിരിക്കും. ഇത് നമ്മള് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഈസി ആയിട്ട് KFC ഫ്രൈഡ് ചിക്കൻ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ വേണ്ടിട്ട് പറ്റും. ഇതിലേക്ക് നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. ഇത് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും അതിലേക്ക് കുറെ സാധനങ്ങളൊക്കെ വേണ്ടി വരുന്നത്, പക്ഷെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ മതിയാവും ഇത് റെഡിയാക്കിട്ട് എടുക്കാൻ വേണ്ടിട്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചിക്കൻ എടുക്കുമ്പോൾ സാധാരണ നമ്മൾ KFC നിന്ന് ചിക്കനൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് വലിയ പീസായിട്ട് ഒന്നല്ലെങ്കിൽ ചിക്കൻ്റെ വിങ്സ് അല്ലെങ്കിൽ ഡ്രം സ്റ്റിക്ക് അതൊക്കെ ആയിട്ടുള്ള നമുക്ക് KFC നമുക്ക് കിട്ടാം. പക്ഷേ നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നിങ്ങളൊരു ഫുൾ ചിക്കൻ വാങ്ങിച്ചിട്ട് അതൊരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതേപോലെ ഉണ്ടാക്കിയാലും മതി. ഒരുപാട് വലിയ പീസായിട്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് ചെറിയ പീസായിട്ട് ഉണ്ടാക്കുമ്പോൾ അത് പെട്ടെന്ന് പൊരിച്ചിട്ട് എടുക്കാനും പറ്റും. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് കുറച്ച് വലിയ പീസായിട്ടാണ് കാണിക്കുന്നത്. അപ്പോഴുള്ള ശരിക്കും നമുക്ക് KFCയുടെ അതിൻ്റെ ഒരു ലുക്കൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചെറുതായിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നമ്മുടെ മിയാ കിച്ചനിലെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കൂടിയിട്ട് കണ്ടു നോക്കാം, അതും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് ഒട്ട് സമയങ്ങൾ തന്നെ നമ്മുടെ KFC ഫ്രൈഡ് ചിക്കൻ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ നമുക്ക് ഒരു നൈറ്റ് ഓവർ നൈറ്റ് നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ നോക്കിക്കേ, ഞാനിവിടെ 1.5 kg ചിക്കനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചിക്കൻ്റെ എന്താ ലെഗ് പീസും എടുത്തിട്ടുണ്ട്, പിന്നെ വിങ്സും എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എടുക്കുമ്പോൾ ഇതേപോലത്തെ പീസ് തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങളൊരു ഫുള്ള് ചിക്കൻ വാങ്ങിച്ചിട്ട് കുറച്ച് വലിയ പീസായിട്ട്, ഒരുപാട് വലിയ പീസായിട്ട് കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. വലിയ പീസൊക്കെ ആകുമ്പോൾ അത് മൊരിച്ചിട്ട് എടുക്കാനും കുറേ സമയമെടുക്കും. അപ്പോൾ ഇതേപോലത്തെ പീസ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. നിങ്ങളൊരു ഫുൾ ചിക്കൻ വാങ്ങിച്ചിട്ട് കുറച്ച് ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താലും കുഴപ്പമില്ല. അപ്പം ഞാനിവിടെ ഇതിപ്പോൾ ഒരു 1.75 kg ചിക്കൻ ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു ഏകദേശം അളവിൽ എടുത്താൽ മതി. ഇതിനിപ്പോൾ കറക്റ്റ് ഇത്രയ്ക്ക് അല്ലാതെ അളവ് വേണമെന്നൊരു നിർബന്ധമില്ല. അപ്പോൾ ഇത് നമുക്ക് തൈരിൽ ഇത് നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് തൈരില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 2 cup പാലെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനീഗറോ ഒഴിക്കുക. ആ പാല് ചെറുതായിട്ടൊരു ഇളം ചൂടുള്ള പാലിലേക്ക് വേണം വിനീഗറോ അല്ലെങ്കിൽ നാരങ്ങ നീരോ കുറച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പിരിഞ്ഞിട്ട് തൈര് പോലെ ആവൂലേ, അതേപോലെ എടുത്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ തൈരിടുക. അപ്പോൾ തൈരെടുക്കുമ്പോൾ തൈര് ഭയങ്കര വെള്ളമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് തൈര് ഒന്ന് കറക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ മോരും വെള്ളം ഒന്ന് പറയില്ലേ, അതേപോലെ കുറച്ച് ലൂസായിട്ടുള്ള മോരായിട്ട് എടുക്കുക, തൈരായിട്ട് വേണ്ട. അപ്പോൾ ഞാനിവിടെ ഇതാ നോക്കിക്കേ, 1 cup ഇതിനിപ്പോൾ കറക്റ്റ് ഇപ്പോൾ ഞാൻ 250 ml മെഷീൻ കപ്പിലാണ് എടുത്തേക്കുന്നത്. 250 ml മെഷീൻ കപ്പിൽ തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല. ഒരു ഏകദേശം അളവിൽ ഇതാ ഇത്രയ്ക്ക് തൈരെടുക്കുക. ഈ തൈരിലേക്ക് ഞാനിവിടെ 1 glass വെള്ളം ചേർക്കുന്നുണ്ട്. ഒന്ന് കറക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ഇത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം എടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഇതാ മിക്സിയിൽ ഇട്ടിട്ട് നമ്മൾ കറക്കിയെടുത്തില്ലേ, അത് ഇതിലേക്ക് ചേർക്കുക. അതാ ഇതേപോലെ ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കണം. അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് ബട്ടർ മിൽക്ക് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടില്ലേ, അതായിരുന്നാലും കുഴപ്പമില്ല. പിന്നെ അതിലേക്ക് 1.5 glass വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് വെള്ളമായിട്ട് ഇരിക്കണം, കാരണം ചിക്കൻ അതിനകത്ത് മുങ്ങിക്കിടക്കണം. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്തിട്ട് ഇതേപോലെ ലൂസാക്കിയിട്ട് എടുക്കുക. അത്യാവശ്യം പുളിയുള്ള തൈര് എടുക്കുക, അതാണ് കുറച്ചും കൂടി നല്ലത്. ഭയങ്കര പുളി വേണമെന്ന് നിർബന്ധമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ഒരു പൊടിക്ക് കൂടുതൽ ചേർത്തോ, ചിക്കൻ മേക്കൊക്കെ ശരിക്കും പിടിക്കണമല്ലോ. അപ്പോൾ നോക്കിക്കേ, ഞാൻ ഇതേപോലത്തെ 1 cup വെളുത്തുള്ളി, ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതാ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർക്കുക. ഇനി അടുത്തത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇതാ ഇതേപോലെ ഇങ്ങനെ 1 tbsp നിറച്ചെടുക്കുക. 1.5 tbsp കുരുമുളക് പൊടി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ പീസുകൾ ഇതിലിട്ട് വയ്ക്കാം. ഇത് ഇങ്ങനെ ഒരു നൈറ്റ് ഒരു
നൈറ്റ് ഫുള്ള് വെക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ചിക്കൻ മേക്ക് നന്നായിട്ട് ഉപ്പൊക്കെ പിടിക്കുകയും ചെയ്യും, ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യും. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോഴായിരുന്നാലും ശരിക്കും നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. ചിക്കൻ ഞാനിവിടെ ഒരു രാത്രി ഇത് ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു കേട്ടോ. ഞാനിവിടെ ഇതേപോലെ നമ്മള് ചായ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ 250 ml മെഷീൻ കപ്പ് ആയിരുന്നാലും കുഴപ്പമില്ല, അതിപ്പോ കറക്റ്റ് മെഷീൻ കപ്പ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഞാനിവിടെ ഇതേപോലെ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് മൈദപ്പൊടി എടുക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ചേർക്കേണ്ടത്. അപ്പോ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഈ KFC ചിക്കനൊക്കെ നമ്മൾ വറുത്തിട്ട് എടുക്കുമ്പോൾ ഒരു പൊടിക്ക് ഉപ്പ് കൂടി നിൽക്കുന്നത് നല്ലത്, അത് പറഞ്ഞിട്ട് ഒരുപാട് ഉപ്പിടണ്ട. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി ഇത് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല തണുത്ത വെള്ളത്തിൽ വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഐസും തണുത്ത വെള്ളവും കൂടിയിട്ട് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഐസ് ഉണ്ടാക്കുന്ന ആ ട്രൈ ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് നല്ല ഫ്രീസ് ആയിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ചേർത്താലും കുഴപ്പമില്ല. അപ്പം ഞാനിവിടെ ഐസും ചേർക്കുന്നുണ്ട്. കുറച്ച് വെള്ളവും കൂടിയും ചേർക്കാം. ഇത് ഭയങ്കര വെള്ളം പോലെ ഇരിക്കുകയും ചെയ്യരുത്, ബാറ്റർ ഭയങ്കര തിക്കായിട്ടുള്ള ബാറ്റർ ആയിട്ട് ഇരിക്കുകയും ചെയ്യരുത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ ഐസ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പൊ നിങ്ങൾ അതനുസരിച്ചിട്ട് വെള്ളം കുറച്ച് ചേർത്താൽ മതി. കാരണം ഈ ഐസ് കൊണ്ട് മെൽറ്റ് ആയി കഴിഞ്ഞുമ്പോൾ അത് വെള്ളമാവുമല്ലോ. പിന്നെ ഒരുപാട് വെള്ളം പോലെ ആയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് മൈദപ്പൊടിയും, ഇപ്പൊ നിങ്ങൾ 1/2 കപ്പ് മൈദപ്പൊടി ചേർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അങ്ങനെ കണക്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബാറ്റർ ഇതേപോലെ ഇനി ഇരിക്കണം, ഒരുപാട് വെള്ളം പോലെയല്ല, എന്നാൽ ഭയങ്കര ടൈറ്റായിട്ട് ഇരിക്കണമല്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു മിക്സിങ്. ഈ മിക്സിങ്ങിൽ നമ്മൾ മൈദപ്പൊടിയും കോൺഫ്ലവറും ചേർക്കും. പിന്നെ ലാസ്റ്റ് നമ്മുടെ ചിക്കന് നമ്മൾ കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൈദപ്പൊടി മാത്രമാണ് എടുക്കുക, ഇതിലേക്ക് നമ്മൾ കോൺഫ്ലവർ ചേർക്കില്ല. അതിപ്പോൾ നിങ്ങൾ എന്തോരം ചിക്കനാണ് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോട്ടിങ് കൊടുക്കാൻ ആവശ്യത്തിനുള്ള മൈദപ്പൊടി എടുക്കുക. അപ്പോൾ അതുകൊണ്ടാണ് മൈദപ്പൊടിയുടെ കറക്റ്റ് അളവ് പറയാത്തത്. കാരണം ഇതിനൊന്നും ഒരു കറക്റ്റ് അളവിൻ്റെ ആവശ്യമില്ല, അത് നമ്മൾ ചിക്കൻ പിന്നെ ആ പുറത്തൊരു നല്ലൊരു കോട്ടിങ് വരണം. അപ്പോൾ ഇതിലേക്കും നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അപ്പോൾ ഇതിലേക്കും ഞാൻ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുക. അതേപോലെ തന്നെ 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുക. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇതിവിടെ ഒരു സൈഡിലിരിക്കട്ടെ, നമ്മുടെ ഐസ് വെള്ളത്തിൽ മിക്സ് ചെയ്തേക്കുന്നത് എടുക്കുക. വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കണ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഓരോ പീസായിട്ട് എടുക്കുക. ഇതിൽ നിന്ന് ഓരോ പീസായിട്ട് എടുക്കട്ടെ. ജസ്റ്റ് ഇതേപോലെ ഒന്ന് കാണിച്ചിട്ട് വെള്ളം ഒന്ന് അങ്ങോട്ട് പൊക്കോട്ടെ, മുഴുവനും പോയില്ലെങ്കിലും കുഴപ്പമില്ല. ഇതേപോലെ ഒന്ന് കാണിച്ചിട്ട് ഒന്ന് കുലുക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ഈ ഐസ് വെള്ളത്തിലേക്ക് ഇതിടാം. ഐസ് വെള്ളത്തിൽ ഇട്ടിട്ട് ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ കാണിക്കുക. അപ്പോൾ ഇത് ഒരുപാട് വെള്ളം പോലെ ഇരിക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ നോക്കിക്കുക, ഇപ്പോൾ നമ്മുടെ ചിക്കൻമാ നോക്കി ഇത് നന്നായിട്ട് പിടിച്ചിട്ടില്ലേ, ഇതേപോലെ ഇങ്ങനെ ഇരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളം കൂടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചിക്കൻമാ ഇതൊന്നും പിടിക്കില്ല കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇതിമ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതെടുത്തിട്ട് നമ്മുടെ മൈദപ്പൊടിയിലേക്ക് ഇടാം. അപ്പോൾ അതിൻ്റെ പുറത്ത് നല്ല നല്ല തിക്കായിട്ടുള്ള കോട്ടിങ് കിട്ടും. നിങ്ങൾ ഈ മൈദപ്പൊടി ഇടുമ്പോൾ കുറച്ച് വലിയ പാത്രത്തിലിടാം, അപ്പോഴായിരിക്കും നിങ്ങൾക്കത് ഇതേപോലെ ഈ കോട്ടിങ് കൊടുക്കാനൊക്കെ കുറച്ചും കൂടി നല്ല സുഖമുണ്ടാവും. ഈ പീസ് കൂടി ഇരിക്കട്ടെ, നമ്മുടെ അടുത്ത പീസും കൂടി എടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് കോട്ടിങ് കൊടുക്കാം. എടുക്കുമ്പോൾ ഒന്ന് കുടഞ്ഞിട്ട് ഇങ്ങനെ എടുക്കുക. പിന്നെ നിങ്ങളുണ്ടല്ലോ ഈ ചിക്കൻ നമ്മൾ ഈ മൈദപ്പൊടിയിൽ മുക്കിയിട്ട് നമ്മൾ കുടഞ്ഞിട്ട് എടുക്കില്ലേ, കുടഞ്ഞിട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലെ നോക്കി നന്നായിട്ട് ഇങ്ങനെ കുടയണം. ഇങ്ങനെ കുടയുമ്പോഴായിരിക്കും ഇതുമ്മ ഇങ്ങനെ നിറച്ചിങ്ങനെ റിംഗിൾസ് പോലെ ഇങ്ങനെ വരുന്നുണ്ട്, അതേപോലെ വരാം. അപ്പോഴായിരിക്കും നമ്മൾ ആ ഓയിലിടുമ്പോൾ
നമ്മൾ ആ കടയിൽ നിന്ന് വാങ്ങണ പോലെ അങ്ങനത്തെ ഒരു ടെക്സ്ചറിലേക്ക് കിട്ടുക. ഇതേപോലെ നന്നായിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കുക. അപ്പൊ നോക്കിക്കേ, അർച്ചിന് റിങ്കിൾസ് പോലെ വന്നേക്കണട്ട. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കുടയാണ്ട് എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറത്തായി കോട്ടിങ് ഇതുമ്പോ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ കൊട്ടി നന്നായിട്ട് കളയണം ഇതിന്റെ ഈ പുറത്ത് ഈ ബാക്കി വരണ മൈദപ്പൊടി. ഇതാ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുത്തിട്ട് ഇതാ നന്നായിട്ട് ഇങ്ങനെ കൊട്ടണം. അപ്പൊ ആ റിങ്കിൾസ് ഒക്കെ നന്നായിട്ട് വരുകയും ചെയ്യും, കണ്ട. അല്ലെങ്കിൽ എന്താ ഈ മൈദപ്പൊടി ഇതിന്റെ പുറത്ത് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടിരിക്കും. അപ്പൊ നമ്മൾ വറുത്ത് തീർത്ത് കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ഭംഗി ഉണ്ടാവില്ല, കണ്ട. ഇതുമ്മ പുറത്ത് നിറച്ച് കഴിഞ്ഞാൽ റിങ്കിൾസ് പോലെ വന്നേക്കണണ്ട. അതേപോലെ വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. അതുപോലെ നന്നായിട്ടൊന്ന് കൊട്ടിയിട്ടിടാം ചിക്കൻ. ആ കോട്ടിങ് ഫുള്ളായിട്ട് ഇതാ ഇതേപോലെ തന്നെ വെട്ടായിട്ട് ഇരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമ്മൾ ചിക്കൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ടാണ് ചിക്കൻ ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമ്മൾ ചിക്കൻ ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതാ നോക്കിക്കേ, നന്നായിട്ട് തട്ടി കളഞ്ഞിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നോക്കിക്കേ, ഫുള്ളായിട്ട് നമ്മുടെ ആ കോട്ടിംഗ് ആയിരുന്നാലും നന്നായിട്ട് ഇങ്ങനെ വെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതേപോലെ ഇങ്ങനെ വരണം. നന്നായിട്ട് ഇങ്ങനെ ഞാൻ ആ പറഞ്ഞ പോലെ നന്നായിട്ട് കൊട്ടുമ്പോൾ ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വെറ്റായിട്ട് വരും. ഒരു സൈഡ് പതുക്കെ ഒന്ന് മുഴുകി കഴിയുമ്പോൾ മറ്റേ സൈഡും തിരിച്ചിട. ഇതാണിതാ പുറത്ത് നോക്കി നല്ല കോട്ടിങ്ങാ പുറത്ത്, കണ്ട. ചിക്കനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇതിൻ്റെ കോട്ടിംഗ് ആയിരുന്നാലും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിയ ഈ പുറത്ത കോട്ടിംഗ് ആയിരുന്നാലും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഉള്ളിലെ ചിക്കനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂട്, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ചിക്കനാണ്. അപ്പോൾ നിങ്ങൾ വറുത്തിട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. തീ ഒരുപാട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും മുരിഞ്ഞു കിട്ടില്ല. പിന്നെ നമ്മൾ ഓയിലിൽ നിന്ന് എടുത്ത് വഴിക്ക് തന്നെ അത് പെട്ടെന്ന് തണുത്ത് പോവുകയും ചെയ്യും. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ, വലിയ ബണ്ണറൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മുരിച്ചിട്ട് എടുത്താൽ മതി. എത്ര തീ നന്നായിട്ട് കുറച്ചിട്ട് മുരിച്ചിട്ട് എടുക്കണോ അത്രയ്ക്ക് നല്ലത്. അപ്പോഴായിരിക്കും ഇതേപോലെ ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കനായിട്ട് കിട്ടുക.